കാലിക്കറ്റ് സർവകലാശാലയിൽ SFI ഉയർത്തിയ ബാനറുകൾ നീക്കാൻ ഗവർണർ സർവകലാശാല ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഗവർണർ സർവകലാശാലയിൽ തിരിച്ചെത്തി. ഗവർണർക്കെതിരെ ഇന്ന് പ്രതിഷേധമുണ്ടാകില്ല എന്ന് SFI അറിയിച്ചിട്ടുണ്ട്. ജംഷീർ കൊടുങ്ങിയ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, SFI ഉയർത്തിയ ബാനറുകൾ നീക്കണമെന്നാണല്ലോ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? സർവകലാശാല അധികൃതർ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം അംഗീകരിച്ചിട്ടുണ്ടോ? ആ ബാനറുകൾ മാറ്റിയിട്ടുണ്ടോ ഇപ്പോൾ? അമൃത, അല്പം മുമ്പാണ്. ശരി, ജംഷീറിലേക്ക് മടങ്ങിയെത്താം. The vice chancellor for how he has allowed it. Bhai, will you please keep quiet? I am talking on phone. Abhi vice chancellor ko abhi notice bhejiye ke have you reported to the police how these banners are there. And have you taken any action? Aur agar jawab aaye kal iske khilaf action lena hai. ജംഷീർ കൊടുങ്ങിയ വിവരങ്ങൾ നൽകും. ജംഷീർ, എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടാകില്ല എന്ന് SFI അറിയിച്ചിട്ടുണ്ട്. ഈ ബാനറുകൾ നീക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നല്ലോ, ബാനറുകളൊക്കെ നീക്കം ചെയ്തോ ഇപ്പോൾ? അമൃത, അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട്ടെ സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്താണ് അദ്ദേഹം ഈ ബാനറുകൾ കാണുന്നത്, SFI ബാനറുകൾ കാണുന്നത്. സംഗി ചാൻസലർ വാപ്പസ് ജാവോ എന്ന തരത്തിലുള്ള കറുത്ത ബാനറുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഗവർണർ വാഹനം ഉള്ളിലേക്ക് കയറിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഉടൻ തന്നെ ഈ ബാനറുകളുടെ എല്ലാം ഫോട്ടോ എടുക്കണം, ഇതെല്ലാം അയച്ചു മാറ്റണമെന്ന് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരോടും നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഫോണിൽ ഒരു ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ചാൻസലറിയാണോ എന്ന് നമുക്ക് വ്യക്തമില്ല. ഏതായാലും ഫോണിൽ ബന്ധപ്പെടുകയും തുടർന്ന് ഇതിൽ നടപടി വേണം, ഇത് എത്രയും പെട്ടെന്ന് അയച്ചെടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞത്. ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ഒരു അസാധാരണമായ രീതിയിൽ അദ്ദേഹം വളരെ പ്രകോപിതനായിക്കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയും വളരെ ഉച്ചത്തിൽ തന്നെ ഇതെല്ലാം ഇവിടെ എടുത്തു മാറ്റണം, ഇതിനെല്ലാം ഫോട്ടോ എടുക്കണം, പടം എടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും പുറത്തേക്ക് അല്പം 100-200 മീറ്ററിലധികം റോട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ ബോർഡുകളെല്ലാം ഉടൻ നീക്കം ചെയ്യണം എന്ന് നിർദ്ദേശം നൽകി. തുടർന്ന് ഉദ്യോഗസ്ഥർ ആ നിർദ്ദേശം ഉടൻ ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് അദ്ദേഹം ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഒരു അസാധാരണ സംഭവമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ് പരിസരത്ത് ഉണ്ടായിരിക്കുന്നത്. അമൃത, ശരി, ജംഷീർ കൊടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത്.